हेलो फ्रेंड्स वेलकम बैक इन एपिसोड या अपड़ी डिशन इतर अरबिक डिशा अलफहम चिकन साधारण ई अलफहम बुकारी रेस्टोरेंट अवे अदे टेस्ट कूड़ी नमुक ना वीडियो या का स्किपाद अब नमुक वीडियो अवे चिकन ई चिकन या नोल उपट नोल उरच कल वेलम ड्रई चेवचान अल आवश्यम और मुहत नार मुहत तक पीस इंजी और पचमुगक और ना पीस वे इत्र साधन नमक वे मारेटी वेटीट या कट्टी का अब आदमी नमुक ई को चिगे इवड़े नमु कट्टी कल नमुक आवश्यक अदपोले को वालिटे अड़ा फाट नमुक वे रूम नमुक कट्टी माचा इन ई चिकन इवे स्किन्न विड़क स्किन्नोड़कूड़िया नामिद स्किन् कल अब कहने एलिंग ओड़कण नमुक इतपोल का रु का ई जॉइंट इन ओड़क इनकिंग वर इन का इवे नामिदे वरुक रू का इतने वर कहिट नमुक ई ब्रस्टिंग इवे वीन कट्टी कोई रे बैक सैड वे नमुक रखी कट्टी इन रू पीस ई कई इवे नमक ओड़कण इतने इवे नमक वर ई ब्रस्ट बोण ब्रस्टिंग इवे नमुक इतपोल इन कट्टी वर इनकण इनक नोल मसाल नोल वेगे एलो नामिंग वरुति अदल ई पीस नमुक ओके अब नम्बे चिकन रेडी आईटे इन बैक सैड कूड़ी नमुक वर अब नम्बे चिकन इवे इन नमुक इत मेटी वेटी नमें इंजी पचमुगक नमुक नोल अरच अदी तक इंजी पचमुगक वेत नोल नमुक अरच नमुक नरच पेस्ट अब फ्रेंड्स इन मिक्सल रेडी आईटे नोल पेस्टाएं इन इनकते कुछ मजल पड़ी गरम मसाल और टीसपूं गरम मसाल इन इे चिकन तंदूरी मसाल नमुक वे चिकन तंदूरी मसाल इनकते नमुक और रू टीसपू तंदूरी मसाल उप ऑलरेडी आडड अब अद वाले कुछ आड्ता मैं और नार नीर नीड़क और नार नीर उड़ी इन नोल मिक्स अब या नोल मिक्स कड़ी कलर कीट आर्टिफिशल कलर चेक अब या कलर चेक नम्बर वीडे न ओरिजिनल साधनकोटी अब या कलर चेरती इन नमुक पेस्ट नोल चिकन तेचपिड़कण नोल इनको ना तेचपिड़ी नाम वर को अब अड़े नोल तेचपिड़ी फ्रेंड्स अब या नोल मेरीटेट पेस्ट इन इनकते रू स्पू ओलोकण अब इे रू स्पू ओल इन नोल नोल इलाक अब या ओल नोल मिक्स इन नोल कवर एयर टाइट अटच या कवर यूस अब निवर नुकड़ वैचु वे अटच फ्रिडर सिक्स हवर्स सूक्षित वेकना रात्र ओवर नईट वे नमक वाणी रे उपलब्धा अब अड्जस्ट रेडी आगे सिक्स हवर्स वे मिनिम सिक्स हवर्स कूड़ा वेको इन टेस्ट कूड़ी कूड़ी वरतु इन अरपेल पड़ी अब इत फ्रीसल वे ता चिल वे अब इतना या कवर फ्रेंड्स अब या नोल कवर इन आर मणिकूर् या फ्रिड वे सिक्स हवर्स कमु वीडूम का अब ना चिकन सिक्स हवर्स कई मेरीटेट कटे ना अटीट अरपेल पड़ी नाइटिपे इन वे नमक ग्रिल वे अटीट ग्रिल वेट अब नमक वेल क्यों सैटा
നമ്മുടെ ഗ്രില്ല് ഡിഷിനകത്തിൽ ചാർക്കോളൊക്കെ നിറച്ച് തീയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഡിഷിൻ്റെ ഈ ഗ്രില്ലിൻ്റെ മുകളിലാണ് നമുക്ക് ചിക്കൻ വെക്കേണ്ടത്. അപ്പം ഈ ഗ്രില്ല് ആദ്യം എടുത്ത് മാറ്റുകയാണ്. ഇതിനകത്ത് ഇനി നമുക്ക് ചാർക്കോൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച ചാർക്കോളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നാട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കരിക്കട്ട കൊണ്ട് തന്നെ, ഈ നമ്മുടെ വിറകൊക്കെ കത്തി ഉണ്ടാകുന്ന കരിക്കട്ട കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഡിഷ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നാട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ സാധാരണ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി ഇതേപോലെ തന്നെ ഷേപ്പിൽ, റെക്ടാങ്കുലർ ഷേപ്പിൽ നമുക്ക് ഇഷ്ടിക അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെറ്റ് വെച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഗ്രില്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നാട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ചാർക്കോളെല്ലാം ഒന്ന് കത്തിച്ചെടുത്തു. ഒരു മണിക്കൂർ വേണ്ടി വന്ന് ഇതൊന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല പോലെ കത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ഈ ഗ്രില്ല് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഗ്രില്ലിൻ്റെ പുറത്താണ് നമ്മൾ ചിക്കൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെറസിൻ്റെ മുകളിലാണ് വന്നേക്കുന്നത്. ഫ്രണ്ട്സ്, കവർ കൊണ്ട് മൂടിയാണ് വെച്ചിരുന്നത്. ഒരു 6 hours മാരിനേറ്റ് ചെയ്ത്, അപ്പോൾ ഈ കവർ ഞാനിപ്പോൾ അഴിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് എടുത്തിട്ട് ഇതിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ കനലിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കണം. കാരണം തീ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ചെറിയ കനലിനകത്തിൽ കിടന്ന് വേണം ഇത് നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. തീ വരാൻ പാടില്ല, കാരണം ചെറിയ കനൽ. അപ്പം തീ കൂടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ച് വെച്ച് കൊടുക്കണം. ഇതിലിടയ്ക്ക് ഒരു ഇത്തിരി ഗീ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഗീ തേച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അൽഫഹം ചിക്കൻ ഇങ്ങനെ അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പോലെ ആയി വരുന്നുണ്ട്. ഇത് ഇച്ചിരി സമയമെടുക്കും, തീ കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോകും. അപ്പം തീയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, അഥവാ തീ കൂടിപ്പോയാൽ ഒരിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിൻ്റെ തീ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ഇത്തിരി ഗീയൊക്കെ പുരട്ടി കൊടുക്കണം ഇതിൽ, നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നല്ല ടേസ്റ്റും ആകും. സമയം ഇപ്പം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വെയിലൊക്കെ ഒന്ന് ചായാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വെയിലൊക്കെ താന്നു കഴിഞ്ഞ് തീയൊക്കെ കത്തിച്ച് വന്നപ്പോഴത്തേന് സമയം ഇരുട്ടി. ഇത് ചാർക്കോൾ കത്തി വരാൻ വേണ്ടി തന്നെ നല്ല സമയമെടുത്തു. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ റെഡി ആയെന്നറിയാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നല്ല പോലെ അതിനകത്ത് ഇറങ്ങിപ്പോയി. കണ്ടില്ലേ, ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ഈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പം നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് കാണിച്ച് ടോർച്ച് കാണിച്ച കൂട്ട, ഇരുട്ടിയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അൽഫഹൻ ചിക്കൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ, അതേ ടേസ്റ്റ്, അതേ മണമാണ് ഇതിന്. ഇവിടെ നല്ല പോലെ ഇരുട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ,
ഗ്രില്ലുണ്ടാക്കാൻ ഫാമിലി ആയിട്ട് വന്നേക്കാണ് ടെറസിന്റെ മുകളിൽ നല്ല കാറ്റുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടിപൊളിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ അറബിക് സ്റ്റൈൽ അൽഫഹൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചാർക്കോൾ ഒന്ന് തീ പിടിപ്പിച്ച് വരുന്ന കാര്യം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണിലൂടെ നിങ്ങൾ അമർത്താൻ മറക്കരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ